മോർണിംഗ്. നമ്മൾ നല്ല ആരോഗ്യമുള്ള കുട്ടികളാണല്ലേ. നമുക്ക് ആരോഗ്യം ഉണ്ടാവാൻ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കണം അല്ലേ. ആ നല്ല ആഹാരമൊക്കെ കഴിക്കണം. ആ ആഹാരങ്ങളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ കഴിച്ചാലാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക. അപ്പോൾ അതേ ടീച്ചർ ഒരു ചാർട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കുറച്ച് കൂട്ടങ്ങൾ പറഞ്ഞു അല്ലേ. അതിലേതാണ് ടീച്ചർ കാണിച്ചു തരുന്നതെന്ന് നിങ്ങൾ പറയണം. നോക്കിയേ, ഇതിൽ കുറേ ചിത്രങ്ങളുണ്ട്. ഇതൊക്കെ എന്തിൻ്റെ ചിത്രങ്ങളാ? നോക്കി നോക്കി, ശരിക്കും നോക്കിയേ. ഇതൊക്കെ പച്ചക്കറികളാണല്ലേ. നമ്മൾ ആരോഗ്യം ഉണ്ടാവാൻ പച്ചക്കറി കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു ഇല്ലേ. അപ്പോൾ ഇതൊക്കെ പച്ചക്കറികളാണ്. പച്ചക്കറീനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? വെജിറ്റബിൾസ്. കണ്ട, അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, വെജിറ്റബിൾസ്. അപ്പോൾ ഇതൊക്കെയും വെജിറ്റബിൾസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ അറിയാവുന്ന വെജിറ്റബിൾസ് ഏതൊക്കെയാണ് ഒന്ന് നോക്കിയേ. ഇതേതാ? തക്കാളി അല്ലേ. തക്കാളീനെ നമ്മൾ എന്ത് പറയും? ടൊമാറ്റോ. ടൊമാറ്റോ എന്ന് പറയും അല്ലേ. ഇതാണ് തക്കാളി. പിന്നെ ദേ നോക്കി, ഈ ഓറഞ്ച് കളറിൽ കാണുന്നത് എന്താ? ക്യാരറ്റ്. ക്യാരറ്റ് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. പിന്നെ ആരൊക്കെ ക്യാരറ്റ് കഴിക്കുന്നത് കണ്ടിട്ടുള്ളത്? മുയ്യൽ കഴിക്കണ കണ്ടിട്ടുണ്ട് അല്ലേ. ഇതാണ് ക്യാരറ്റ്. പിന്നെ ദേ നോക്കി, ഈ പൂ പോലെ ഇരിക്കുന്നത് എന്താണെന്നറിയോ? കോളിഫ്ലവർ. ഇതാ കോളിഫ്ലവർ അല്ലേ. പിന്നെ ദേ അടുത്തത് നോക്കിയേ, ഇവിടെ എന്താ? വഴുതനങ്ങയുണ്ട് അല്ലേ. വഴുതനങ്ങയുണ്ട്. പിന്നെ ദേ നോക്കി, അടുത്തത് ഉരുളക്കിഴങ്ങുണ്ട്. അങ്ങനെ കുറേ പച്ചക്കറികൾ നമുക്കിതിൽ കാണാനുണ്ട് അല്ലേ. ദേ നോക്കി, ഉള്ളി. ഉള്ളി കണ്ടോ? ബീട്രൂട്ട് ഉണ്ട്, പയറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പച്ചക്കറികൾ നമുക്ക് ഇതിൽ കാണാനായിട്ട് കഴിയും. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞത്? വെജിറ്റബിൾസ്. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ. അപ്പം നമ്മളിപ്പോൾ പച്ചക്കറികളെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെല്ലിങ്ങൊക്കെ എഴുതാനൊക്കെ അറിയോ? എഴുതാനറിയോ? കുറച്ചറിയുള്ളൂ അല്ലേ. അപ്പം നമുക്കിന്ന് വെജിറ്റബിൾസ് കുറച്ചെണ്ണം എഴുതി നോക്കിയാലോ? എഴുതി നോക്കാം. എല്ലാവരും റെഡിയാണോ? റെഡിയാണല്ലേ. അപ്പോൾ നമുക്കൊക്കെ എഴുതാനൊക്കെയും അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലേ. നല്ല കുട്ടികളായിട്ട് നമുക്ക് മാർക്കൊക്കെ മേടിക്കാം അല്ലേ. സമ്മാനമൊക്കെ വേണ്ടേ നമുക്ക്? വേണം. അപ്പോൾ അതേ ടീച്ചർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് എഴുതണ്ടേ? എഴുതണം അല്ലേ. അപ്പോൾ അതേ ടീച്ചർ കാണിച്ചു തരാട്ടെ എങ്ങനെ എഴുതണ്ടേന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് കുക്കുംബർ. ഇതൊരു പച്ചക്കറിയാണ്, കുക്കുംബർ. ഇതിൻ്റെ സ്പെല്ലിങ് നമുക്ക് നോക്കാം അല്ലേ. ഇത് കണ്ടോ, ഇവിടെ ചിത്രം കണ്ടോ കുക്കുംബറിൻ്റെ? പച്ച കളറിൽ അല്ലേ, പച്ച കളറിലുള്ളതാണ് കുക്കുംബർ. നീളത്തിലിരിക്കുന്നു അല്ലേ. അപ്പം നമുക്ക് ഇന്ന് ആദ്യം എഴുതേണ്ടത് ഏതാ? കുക്കുംബർ എന്ന് എഴുതാനായിട്ട് പഠിക്കണം. പഠിക്കാം. പഠിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് സ്പെല്ലിങ് പറഞ്ഞു നോക്കാം. ഇത് ഏതാ അക്ഷരം? സി യു സി യു M B E R. കുക്കുംബർ. ഒന്നുകൂടി പറയാം. C U C U M B E R. കുക്കുംബർ. കുക്കുംബർ എന്നല്ലേ. അപ്പം ദേ ടീച്ചർ ഇനി എഴുതണ്ടേ നമുക്ക്? അപ്പോൾ ടീച്ചർ എഴുതിയിട്ടുണ്ട് ഒരെണ്ണം. അപ്പം അതുപോലെ ദേ ടീച്ചർ വീണ്ടും എഴുതി കാണിച്ചു തരാം. അപ്പം നമുക്ക് നോട്ട്ബുക്കിൽ ഇതുപോലെ എഴുതാം. എല്ലാവരും എഴുതാൻ റെഡിയാണോ? ബുക്കൊക്കെ എടുത്തോ, നമുക്ക് എഴുതാൻ പോവുകയാണ് നമ്മൾ. അപ്പം നമുക്ക് എഴുതാം. അപ്പോൾ ദേ ടീച്ചർ എഴുതി കാണിച്ചു തരാം. ആദ്യം ഏതാ അക്ഷരം? സി. ആദ്യം ഏതാ? സി. പിന്നെയോ? യു. രണ്ടാമത് ഏതാ അക്ഷരം? യു അല്ലേ. പിന്നെ ദേ മൂന്നാമത് കൊടുക്കുന്നത് ഏതാ? സി. അപ്പം നമ്മൾ ദേ വീണ്ടും സീന്ന് എഴുതി. പിന്നെ ദേ നാലാമത്തെ അക്ഷരം ഏതാ? യു അല്ലേ. യു. അപ്പം നമ്മൾ സി യു സി യു എന്ന് എഴുതി. ഇനി ദേ അടുത്തത് ഏതാ? എം. അപ്പോൾ ദേ എം നമുക്ക് എഴുതാം. എം എം എഴുതിയില്ലേ നമ്മൾ? എമ്മിൻ്റെ അപ്പുറത്ത് ആരാ? ബി. അപ്പം നമുക്കിവിടെ ബി എന്ന് എഴുതാം. ബി എന്ന് എഴുതിയോ? എഴുതി അല്ലേ. ബിയുടെ അപ്പുറത്ത് ആരാ? ഇ. അപ്പം ദേ ഇവിടെ നമ്മൾ ഇ എന്ന് എഴുതി. ഇനി അവസാനം ഏത് അക്ഷരം? ആർ. അപ്പൊ നമ്മൾ ഇതിനെ കൂട്ടി വായിക്കുക എന്താ? കുക്കുംബർ. എന്താ?
കുക്കുംബർ. അപ്പോൾ നോടി സ്പെല്ലിംഗ് പറഞ്ഞേ, സി യു സി യു എം ബി ഇ ആർ കുക്കുംബർ. സ്പെല്ലിംഗ് എഴുതിയില്ലേ നമ്മൾ? അപ്പം നമ്മൾ ആദ്യം എഴുതിയത് ഏതാ? കുക്കുംബർ. കുക്കുംബർ എന്ന് നമ്മൾ എഴുതി പഠിച്ചു അല്ലേ. അപ്പം ഇതിൻ്റെ സ്പെല്ലിംഗ് ഒന്നുകൂടി പറഞ്ഞേ, എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് പറഞ്ഞേ. എന്താ? സി യു സി യു എം ബി ഇ ആർ കുക്കുംബർ. അപ്പം നമ്മൾ ആദ്യം എന്താ എഴുതിയത്? കുക്കുംബറിനെ എഴുതാനായിട്ട് പഠിച്ചു അല്ലേ. അപ്പം കുക്കുംബറിൻ്റെ ചിത്രം ഓർമ്മയിലുണ്ടോ? അതേ, ഇതാണ് കുക്കുംബർ അല്ലേ. പച്ച കളറിൽ അല്ലേ, ഇത്തിരി നീളമുണ്ട് അല്ലേ. ആ ഇതാണ് കുക്കുംബർ. കണ്ടോ, ഇത് നമ്മൾ പച്ചയ്ക്കും കഴിക്കും. പച്ചയ്ക്ക് കഴിക്കാനും പറ്റും. കഴുകിയിട്ട് നമ്മൾ അരിഞ്ഞ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഇതാണ് കുക്കുംബർ. അപ്പോൾ ഒന്നുകൂടി സ്പെല്ലിംഗ് പറഞ്ഞേ, സി യു സി യു എം ബി ഇ ആർ കുക്കുംബർ. അപ്പം നമ്മൾ കുക്കുംബറിനെ എഴുതാനായിട്ട് പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് പഠിക്കണം. അടുത്തത് ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്, ഇതെന്താ? ഈ ചിത്രം കണ്ടിട്ട് വല്ല പരിചയമുണ്ടോ? ആ വഴുതനങ്ങ അല്ലേ. വഴുതനങ്ങ അല്ലേ ഇത്? ആ നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട് അല്ലേ. ഇതാണ് വഴുതനങ്ങ. അപ്പോൾ വഴുതനങ്ങനെ എന്താ പറയാന്നറിയോ ഇംഗ്ലീഷില്? ബ്രിഞ്ചാൾ. ബ്രിഞ്ചാൾ എന്നാണ് പറയുക. അപ്പോൾ നമുക്കിതിൻ്റെ സ്പെല്ലിംഗ് പഠിക്കാം അല്ലേ. ഇത് ആദ്യം എന്താ എഴുതിയിരിക്കുന്നത്? ബി ആർ ഐ എൻ ജെ എ എൽ ബ്രിഞ്ചാൾ. ബ്രിഞ്ചാൾ എന്താ? വഴുതനങ്ങ അല്ലേ. ആ വഴുതനങ്ങ. അപ്പോൾ ഒന്നുകൂടി സ്പെല്ലിംഗ് പറഞ്ഞ എല്ലാവരും. ബി ആർ ഐ എൻ ജെ എ എൽ ബ്രിഞ്ചാൾ വഴുതനങ്ങ അല്ലേ. അപ്പം നമുക്ക് ഇത് എഴുതി പഠിക്കാം. ഇതിപ്പോൾ നമ്മൾ എത്രാമത്തെ പച്ചക്കറിയുടെ പേരെ പറഞ്ഞത്? രണ്ടാമത്തെ പച്ചക്കറി അല്ലേ. ആദ്യം നമ്മൾ പറഞ്ഞത് ഏതാ? കുക്കുംബർ. രണ്ടാമത് ഇപ്പം നമ്മൾ എഴുതാൻ പോകുന്നത് ഏതാ? ബ്രിഞ്ചാൾ വഴുതനങ്ങ അല്ലേ. അപ്പം നമ്മളിത് ബ്രിഞ്ചാൾ എഴുതാൻ പോവാണ്. അതേ ടീച്ചർ ഇവിടെ ആദ്യം എഴുതിയിട്ടുണ്ട് രണ്ട് എന്ന് ഇട്ടിട്ട് ബ്രിഞ്ചാളിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദേ അടുത്തത് ടീച്ചർ ദേ വീണ്ടും എഴുതാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യം ഏത് അക്ഷരമാണ് കിടക്കുന്നത്? ആ ബി. ബി അല്ലേ. ബി. രണ്ടാമത് ഏതാ? ആർ. മൂന്നാമത് ഏതാ? ഐ. ഐ എഴുതിയില്ലേ. ഇനി നാലാമത് എൻ. കണ്ടോ, എൻ എഴുതിയില്ലേ. എൻ എഴുതിയില്ലേ. ഇനി ദേ ഇവിടെ അഞ്ചാമത് കൊടുക്കുന്നത് ഏത് അക്ഷരാ? ജെ. ജെ. ദേ ആറാമത് എ. എ എൽ ബ്രിഞ്ചാൾ. എന്താ? ബ്രിഞ്ചാൾ. ബ്രിഞ്ചാൾ എന്താ? വഴുതനങ്ങ. ബി ആർ ഐ എൻ ജെ എ എൽ ബ്രിഞ്ചാൾ. ബ്രിഞ്ചാൾ എന്താ? വഴുതനങ്ങ. അപ്പൊ ദേ ചിത്രം ഒന്നുകൂടി നോക്കിക്കോ. ബ്രിഞ്ചാളിൻ്റെ ചിത്രത്തെ കണ്ടോ? ആ ഇങ്ങനെ അല്ലേ. ഇതാണ് ബ്രിഞ്ചാൾ. ബ്രിഞ്ചാൾ എന്താ? വഴുതനങ്ങ. സ്പെല്ലിംഗ് നമ്മൾ പഠിച്ചില്ലേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ബി ആർ ഐ എൻ ജെ എ എൽ ബ്രിഞ്ചാൾ. ബ്രിഞ്ചാൾ എന്താ? വഴുതനങ്ങ. ഇനി ദേ നമ്മൾ മൂന്നാമത്തെ പച്ചക്കറി പഠിക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. ആദ്യം ഏതാ പറഞ്ഞത്? കുക്കുംബർ. കുക്കുംബർ പറഞ്ഞു അല്ലേ. പിന്നെയോ രണ്ടാമത് ഏതാ പറഞ്ഞത്? ബ്രിഞ്ചാൾ. ഇനി നമ്മൾ മൂന്നാമത് ആ പറയാൻ പോവാണല്ലേ. ഇത് നോക്കിയത് കണ്ടിട്ടുണ്ടോ? പൂ പോലെയാണിത്. ഇത് എന്ത് പച്ചക്കറിയാണെന്നറിയോ? കോളിഫ്ലവർ. എന്താ? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഫ്ലവറ്. പൂ പോലെ നിൽക്കുന്ന കാരണമായിരിക്കും അല്ലേ അതിനങ്ങനെ പേര് വന്നത്. ആ അപ്പോൾ എന്താ? കോളിഫ്ലവർ. കണ്ടോ? ആ കണ്ടോ, ചെറിയൊരു മഞ്ഞ കളറായിട്ട് അല്ലേ. ഇതാണ് കോളിഫ്ലവർ. അപ്പം ഇതിൻ്റെ സ്പെല്ലിംഗ് പറയാം. ആദ്യം ഏതാ? സി എ യു എൽ ഐ എഫ് എൽ ഒ ഡബ്ല്യു ഇ ആർ കോളിഫ്ലവർ. എന്താ? കോളിഫ്ലവർ. ഇതാണ് കോളിഫ്ലവർ അല്ലേ. ഫ്ലവർ. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ എങ്ങനെയാണെന്ന് എഴുതി പഠിക്കാം അല്ലേ. ആ എഴുതി പഠിക്കാം. എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ട് എഴുതണം. അതെ ടീച്ചർ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ.
അപ്പോൾ മൂന്നാമത്തെ പച്ചക്കറിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലേ. എത്ര മൂന്നാമത്തെ? അപ്പോൾ ആദ്യം ഏതാ? സി എ യു എൽ ഐ എഫ് എൽ ഒ ഡബ്ല്യു ഇ ആർ കോളിഫ്ലവർ. എന്താ എഴുതിയത്? കോളിഫ്ലവർ. മൂന്നാമത്തെ ഏത് പച്ചക്കറി നമ്മൾ പറഞ്ഞത്? കോളിഫ്ലവർ. കോളിഫ്ലവർ അല്ലേ, കോളിഫ്ലവർ അല്ലേ ഇത്. ആ ഇപ്പം നമ്മൾ കോളിഫ്ലവറിനെ പരിചയപ്പെട്ടു, എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്പെല്ലിങ് എഴുതി അല്ലേ. ഇനി ഇതേ ടീച്ചർ നാലാമത്തെ പച്ചക്കറി പരിചയപ്പെടുത്താണ്. ദേ ഇതെന്താ? ഇത് കഴിക്കുമ്പോൾ നല്ല എരിവായിരിക്കും. ഇത് കടിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ആ പച്ചമുളക് അല്ലേ. ആ മുളക്, മുളക് അല്ലേ. ആ അത് പഴുത്ത കാരനാണ് ഇത് ഇങ്ങനെ ചുവപ്പ് കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്താ ഇംഗ്ലീഷിൽ പറയാന്നറിയോ? ചില്ലി. ചില്ലി മുളകാണല്ലേ. ആ അത് കഴിക്കുമ്പോൾ നല്ല എരിവല്ലേ. മുളക് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എരിയും അല്ലേ. ആ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും എരിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ചില്ലി. ഇതിൻ്റെ സ്പെല്ലിങ് നമുക്ക് പറഞ്ഞു നോക്കിയാലോ. സി എച്ച് ഐ എൽ എൽ ഐ ചില്ലി. എന്താ ചില്ലി? ചില്ലി എന്താണ്? മുളക്. നമുക്ക് എഴുതി പഠിക്കാം അല്ലേ ചില്ലി. ആ ചില്ലിന്ന് നമുക്ക് എഴുതി പഠിക്കാം. അപ്പം ദേ നോക്കിയേ, ടീച്ചർ ദേ എഴുതിക്കൊണ്ടു വന്നിട്ടുണ്ട് അല്ലേ. ആ ഉണ്ട്. അപ്പം നമുക്ക് എഴുതാം. സി എച്ച് ഐ എൽ എൽ ഐ ചില്ലി. എന്താ? മുളക് അല്ലേ. ചില്ലി എന്ന് വെച്ചാൽ എന്താ? മുളക്. അപ്പം നമ്മൾ ചില്ലിന്ന് എഴുതി. അത് എത്രാമത്തെ ആയിരുന്നു? നാലാമത്തെ ആ പച്ചക്കറി ആയിരുന്നു. ഇനി നമുക്ക് അഞ്ചാമത്തത് പഠിക്കാം. അഞ്ചാമത്തത് എന്താണെന്നറിയോ? ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഇത് മണ്ണിനടിയിലാണ് വളരുക. ആ നമ്മൾ കറിക്കൊക്കെ ആ ഉപയോഗിക്കുന്നതാണ്. ഇതെന്താ? ഉരുളക്കിഴങ്ങ്. എന്താ? ഉരുളക്കിഴങ്ങ് അല്ലേ. ഉരുളക്കിഴങ്ങ്, അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാന്നറിയോ? പൊട്ടാറ്റോ. പൊട്ടാറ്റോ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഉരുളക്കിഴങ്ങിനെ. അപ്പോൾ ദേ അതിൻ്റെ സ്പെല്ലിങ് ദേ ഇവിടെ എഴുതിയിട്ടുണ്ട് ടീച്ചർ. പി ഒ ടി എ ടി ഒ പൊട്ടാറ്റോ. അപ്പം നമുക്ക് പൊട്ടാറ്റോ എന്ന് എഴുതിയാലോ. എല്ലാവരും റെഡിയാണോ എഴുതാൻ? ആ എഴുതാൻ റെഡിയാണ്. അപ്പോൾ ദേ അഞ്ചാമത്തേത് പൊട്ടാറ്റോ. അപ്പോൾ പി ഒ ടി എ ടി ഒ പൊട്ടാറ്റോ. എന്താ സ്പെല്ലിങ് ഒന്നുകൂടി പറഞ്ഞേ? പി ഒ ടി എ ടി ഒ പൊട്ടാറ്റോ. ആ എല്ലാവരും നല്ല കുട്ടികളായി എഴുതി പഠിച്ചോളോ. പൊട്ടാറ്റോ എന്നല്ലേ. പൊട്ടാറ്റോ എന്താണ്? ഉരുളക്കിഴങ്ങ്. പി ഒ ടി എ ടി ഒ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ്. ഇപ്പം നമ്മൾ അഞ്ചാമത്തെയും പഠിച്ചു അല്ലേ. ആദ്യം നമ്മൾ പഠിച്ചത് ഏതാ? കുക്കുംബർ. പിന്നെ രണ്ടാമത് ബ്രിഞ്ചാൾ. മൂന്നാമത് ഏതായിരുന്നു പഠിച്ചേ? ബ്രിഞ്ചാൾ കഴിഞ്ഞിട്ട് ഓർത്ത് നോക്കിയേ, പൂ പോലെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞുല്ലോ. ആ ഏതാ? കോളിഫ്ലവർ. കോളിഫ്ലവർ അല്ലേ പഠിച്ചത്? ആ കോളിഫ്ലവർ. അത് കഴിഞ്ഞ് നാലാമത് നമ്മൾ പറഞ്ഞു എരിയുന്നതാണെന്ന് പറഞ്ഞു അല്ലേ കഴിക്കുമ്പോൾ. അതെന്തായിരുന്നു? ആ മുളക്. മുളകിനെ നമ്മൾ എന്താ പഠിച്ചത് ഇംഗ്ലീഷില്? ചില്ലി. പിന്നെ ദേ ഇപ്പം അഞ്ചാമത് പഠിച്ചു കഴിഞ്ഞത് ഏതായിരുന്നു? പൊട്ടാറ്റോ. പൊട്ടാറ്റോ അല്ലേ. പൊട്ടാറ്റോ പഠിച്ചു. ഇനി നമുക്ക് ആ അവസാനത്തെ പച്ചക്കറിയാണ്. ദേ നോക്കിയേ, എന്താ അത്? തക്കാളി. തക്കാളി അല്ലേ. തക്കാളീനെ നമ്മൾ എന്താ പറയാ? ടൊമാറ്റോ. ടൊമാറ്റോ അല്ലേ തക്കാളി. ആ ഇതിൻ്റെ സ്പെല്ലിങ് നോക്കിയേ. ടി ഒ എം എ ടി ഒ ടൊമാറ്റോ. തക്കാളി അല്ലേ. ടി ഒ എം എ ടി ഒ ടൊമാറ്റോ തക്കാളി. ഇപ്പം നമുക്ക് ഇത് എഴുതി പഠിക്കാം അല്ലേ. ടൊമാറ്റോ എന്ന് എഴുതല്ലേ. ആ എഴുതാണ്. എല്ലാവരും റെഡിയാണ് എഴുതാനായിട്ട്. അപ്പോൾ ദേ ഇവിടെ ടി ഒ എം എ ടി ഒ
ടൊമാറ്റോ. ടൊമാറ്റോ എന്ന് എഴുതിയില്ലേ. എന്താ ടൊമാറ്റോ? തക്കാളി. ടി ഒ എം എ ടി ഒ ടൊമാറ്റോ, തക്കാളി. അപ്പൊ നമ്മൾ ആറാമത് ഏതാ പഠിച്ചത്? ടൊമാറ്റോ അല്ലേ. ടൊമാറ്റോ അല്ലേ പഠിച്ചത്? ആ അതെ. അപ്പൊ ദേ ഇന്ന് നമ്മൾ പഠിച്ച പച്ചക്കറികൾ ഏതൊക്കെയാണ് നമുക്ക് ആദ്യം മുതൽ പറയാം അല്ലേ. ആദ്യം മുതൽ പറയല്ലേ. എല്ലാവരും റെഡി അല്ലേ പറയാൻ? ആ അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? കുക്കുംബർ. കുക്കുംബറിന്റെ സ്പെല്ലിംഗ് എന്താ പറഞ്ഞത്? സി യു സി യു എം ബി ഇ ആർ, കുക്കുംബർ. ദേ ഇതിൻ്റെ ചിത്രമാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുക്കുംബറാണ് ആദ്യം പഠിച്ചത്. പിന്നെ ദേ രണ്ടാമത് ഏതായിരുന്നു? ആ വഴുതനങ്ങ. അതിനെന്താ നമ്മൾ പറഞ്ഞത്? ബ്രിഞ്ചാൾ. ബി ആർ ഐ എൻ ജെ എ എൽ, ബ്രിഞ്ചാൾ. അപ്പൊ ബ്രിഞ്ചാളാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞത്. ഇനി മൂന്നാമത് പറഞ്ഞത് ഏതാണ്? പൂ പോലെ ഇരിക്കുന്നൊക്കെ പറഞ്ഞത് ഏത് പച്ചക്കറീനെ പറ്റിയാ? ആ കോളിഫ്ലവർ അല്ലേ. ഇതല്ലേ കോളിഫ്ലവർ? സി എ യു എൽ ഐ എഫ് എൽ ഒ ഡബ്ല്യു ഇ ആർ, കോളിഫ്ലവർ. കോളിഫ്ലവർ ആണല്ലേ. ഇനി ദേ നാലാമത്തത് ഏതാണ്? ഇത് കഴിച്ച എരിയെന്നൊക്കെ പറഞ്ഞു. ഏതാ? ആ ചില്ലി. ചില്ലി കഴിക്കുമ്പോഴാണല്ലേ നമ്മൾ എരിയെന്ന് പറഞ്ഞത്. സി എച്ച് ഐ എൽ എൽ ഐ, ചില്ലി. ഇനി അഞ്ചാമത് പൊട്ടാറ്റോ. പി ഒ ടി എ ടി ഒ, പൊട്ടാറ്റോ. ഉരുളക്കിഴങ്ങ് അല്ലേ പൊട്ടാറ്റോ. ഇനി നമ്മൾ അവസാനം പറഞ്ഞത് ഏതായിരുന്നു? ആ തക്കാളി അല്ലേ. തക്കാളിനെ എന്താ പറഞ്ഞത്? ടൊമാറ്റോ. ടി ഒ എം എ ടി ഒ, ടൊമാറ്റോ. അപ്പൊ നമ്മൾ ആറ് പച്ചക്കറികളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. കുക്കുംബർ, ബ്രിഞ്ചാൾ, കോളിഫ്ലവർ, ചില്ലി, പൊട്ടാറ്റോ, ടൊമാറ്റോ. അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ സ്പെല്ലിങ്ങും പഠിച്ചു അല്ലേ. നമ്മൾ നോട്ട്ബുക്കിൽ നല്ല കുട്ടികളായിട്ട് എഴുതി പഠിച്ചില്ലേ? എഴുതി പഠിച്ചു. ഇനി ഇതേ ടീച്ചറ് കുറച്ച് സ്പെല്ലിങ്ങുകളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൽ കുറച്ച് സ്പെല്ലിങ്ങുകളൊക്കെ ടീച്ചർ വിട്ട് പോയിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് എഴുതണം. എഴുതാം. എല്ലാവരും റെഡിയാണോ എഴുതാൻ? ആ റെഡിയാണ് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ഏതാ പഠിച്ചത്? കുക്കുംബർ. കുക്കുംബറിന്റെ സ്പെല്ലിംഗ് ഏതാ പറഞ്ഞത്? സി യു സി, പിന്നെ ഇവിടെ വിട്ടുപോയിട്ടല്ലോ, അതെന്തായിരിക്കും? എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും നമുക്ക് നോക്കാം. കണ്ടോ ഇവിടെ ഏതാ വിട്ടുപോയിരിക്കുന്നത്? യു വിട്ടുപോയിട്ടുണ്ട് അല്ലേ. ആ യു വിട്ടുപോയിട്ടുണ്ട്. ഈ സി കഴിഞ്ഞിട്ട് ഒരു യു വിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ദേ ഇവിടെ യു എന്ന് എഴുതി. യു കഴിഞ്ഞിട്ട് ഇവിടെ ഏതാ? എം ബി, പിന്നെ ഇവിടെ വീണ്ടും വിട്ടുപോയിട്ടുണ്ട്. അതെന്താ? ബി കഴിഞ്ഞിട്ട് ഏതാ അക്ഷരം ഇവിടെ കിടക്കുന്നത്? ഈ ഈ അല്ലേ. അപ്പൊ ദേ നമ്മളിവിടെ ഈ എന്ന് എഴുതി. ഈ എഴുതി അല്ലേ. പിന്നെ ഇവിടെ ആർ. അപ്പൊ കുക്കുംബർ. സ്പെല്ലിംഗ് റെഡി ആയില്ലേ. ഇനി ദേ രണ്ടാമത്തത് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ബ്രിഞ്ചാൾ. ബ്രിഞ്ചാളിന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കിയാലോ. ആ ഇവിടെ കുറച്ച് സ്പെല്ലിങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ബി ആർ, പിന്നെ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്. അതെന്താ വിട്ടുപോയിട്ടുള്ളത്? ആറ് കഴിഞ്ഞ ഇവിടെ ഏതാ? ഐ. അപ്പൊ ഇവിടെ വിട്ടുപോയിരിക്കുന്നത് ഏതായിരിക്കും? ഐ. ഇനി ഐ കഴിഞ്ഞേതാ? എൻ ജെ. ജെ കഴിഞ്ഞ ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ട്. അതിവിടെ നോക്കിയേ, ജെ കഴിഞ്ഞിട്ട് ഇവിടെ ഏതാ അക്ഷര? എ. അപ്പോ ഇവിടെ നമ്മള് എ എന്ന് എഴുതി. എ കഴിഞ്ഞിട്ട് എൽ, ബ്രിഞ്ചാൾ. ഇനി മൂന്നാമത് നമ്മൾ എന്താ പഠിച്ചത്? കോളിഫ്ലവർ. കോളിഫ്ലവർ അല്ല പഠിച്ചത്. ആ അതിൻ്റെ സ്പെല്ലിങ് എന്തായിരുന്നു? സി എ, പിന്നെ ഏതാ? സി എ കഴിഞ്ഞേതാ? സി എ യു. യു ആണല്ലേ. അപ്പൊ ഇവിടെ വിട്ടുപോയിരിക്കുന്നത് ഏതാ? യു. കണ്ട യു അല്ലേ വിട്ടുപോയിരിക്കുന്നത്. ആ ഇനി യു കഴിഞ്ഞിട്ട് ഇവിടെ ഏതാ? എൽ ഐ
എഫ്, എഫ് കഴിഞ്ഞ എൽ, എൽ അല്ലേ, എൽ, എൽ കഴിഞ്ഞ ഇവിടെ ഓ ഉണ്ട് അല്ലേ. ഓ കഴിഞ്ഞ ഏതാ ഫ്ലവറിൽ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഡബ്ല്യു, ഡബ്ല്യു ഇ ആർ, അപ്പൊ കോളിഫ്ലവർ. അപ്പൊ നമ്മൾ മൂന്നെണ്ണം റെഡി ആക്കിയില്ലേ. ഇനി നാലാമത്തേത് പറഞ്ഞു, ഏതാ എരിവുള്ളത് എന്ന് പറഞ്ഞത്? ചില്ലി. ചില്ലിയുടെ സ്പെല്ലിംഗ് എന്താ? സി, സി കഴിഞ്ഞ ഏതാ ഓർമ്മയുണ്ടോ? എച്ച്, എച്ച് അല്ലേ. ആ അപ്പൊ നമ്മളിവിടെ എച്ച് നെയ്തി. എച്ച് കഴിഞ്ഞ് ഐ, എൽ, എൽ, ഐ, ചില്ലി. ഇനി അഞ്ചാമത്തെ ഏതാണ്? ആ പൊട്ടാറ്റോ അല്ലേ, ഉരുളക്കിഴങ്ങ്. അപ്പൊ പൊട്ടാറ്റോന്റെ സ്പെല്ലിംഗ് ഇതിൽ നോക്കിയേ, പി ഒ ടി എ ടി ഒ. ഇവിടെ ഏതാ വിട്ടുപോയിരിക്കുന്നത്? പി കഴിഞ്ഞ് ആ ഓ വിട്ടുപോയിട്ടുണ്ട് അല്ലേ. ടി എ ടി ഒ, പൊട്ടാറ്റോ. ഇനി അവസാനം നമ്മൾ ഏതാ പറഞ്ഞത്? ടൊമാറ്റോ. ടൊമാറ്റോന്റെ സ്പെല്ലിംഗ് പറയാ അല്ലേ, പറയല്ലേ. ആ പറയാണ്. അപ്പോ ടൊമാറ്റോന് നമ്മൾ ഏതാ എഴുതി പഠിച്ചത്? ടി ഒ എം എ ടി ഒ. അപ്പൊ ഇവിടെ നോക്കിയേ, ടി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏതാ അടുത്തത്? ഒ എം എ ടി ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ടൊമാറ്റോ, ടൊമാറ്റോ അല്ലേ ഇത്? ആ ടൊമാറ്റോ. അപ്പൊ നമ്മൾ പച്ചക്കറികളെ നമ്മൾ പരിചയപ്പെട്ടു ഇല്ലേ. ആ പരിചയപ്പെട്ടു. ഇനി നമുക്കൊരു വെജിറ്റബിൾ പസിലാണ് നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാവരും റെഡിയാണോ ചെയ്യാൻ വെജിറ്റബിൾ പസില്? ആ ചെയ്യാൻ റെഡിയാണ് അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള വെജിറ്റബിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പസില് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഇന്ന് ഏതാ പഠിച്ചത് ഓർമ്മയുണ്ടോ? ആ കുക്കുംബർ, കുക്കുംബർ എന്നാണല്ലേ പഠിച്ചത്. ആ അപ്പൊ നമുക്കിവിടെ അതിന്റെ സ്പെല്ലിംഗ് എഴുതാം അല്ലേ. ഇവിടെ ആദ്യം സി തന്നിട്ടുണ്ട്. സി കണ്ടോ? സി കണ്ടു അല്ലേ. ആ സി തന്നിട്ടുണ്ട്. അപ്പൊ അടുത്തത് നമുക്ക് ഏതാ നോക്കാം. സി കഴിഞ്ഞ ഏതാ അക്ഷരം? യു. വീണ്ടും സി, യു, എം, ബി, ഇ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞ ആർ. അപ്പൊ നമ്മളിതേ ഒന്നാമത്തെ ആ കള്ളിയിൽ നമ്മൾ ഏതാ എഴുതിയത്? കുക്കുംബർന്ന് എഴുതി അല്ലേ. വിട്ടുപോയത് നമ്മൾ പൂരിപ്പിച്ച് ആ പസിലില് കുക്കുംബർന്ന് എഴുതി. ഇനി ഇവിടെ രണ്ട് നിട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ രണ്ടാമത് എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്? വഴുതനങ്ങനെ നമ്മൾ എന്ത് പറയുന്ന പറഞ്ഞേ? ബ്രിഞ്ചാൾ. അപ്പൊ ബ്രിഞ്ചാളിന്റെ സ്പെല്ലിംഗിൽ ആദ്യം ഏതാ? ബി, പിന്നെ ആർ, ഐ, എൻ ഇവിടെ ഉണ്ട് അല്ലേ. ജെ, ജെ കഴിഞ്ഞ എ എൽ, ബ്രിഞ്ചാൾ. അപ്പൊ രണ്ടാമത് നമ്മളെ പസിലില് ബ്രിഞ്ചാൾ എന്ന് എഴുതി. ഇനി മൂന്നാമത് ഏതാണ്? പൂ പോലെ ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതെന്താ? ആ കോളിഫ്ലവർ. അപ്പൊ നമ്മളിവിടെ സി കണ്ടു അല്ലേ. സി എഴുതിയിട്ടുണ്ട്. അപ്പൊ സി കഴിഞ്ഞ എ, യു, യു കഴിഞ്ഞ ഏതാ? എൽ, ഐ, എഫ്, എഫ് കഴിഞ്ഞ ഏതാ? എൽ, ഒ, ഡബ്ല്യു, ഇ, ആർ. അപ്പൊ മൂന്നാമത് നമ്മൾ ഏതാ എഴുതിയത്? കോളിഫ്ലവർ. കോളിഫ്ലവർ എന്ന് എഴുതി അല്ലേ. കോളിഫ്ലവർ എന്ന് എഴുതി. ഇനി നാലാമത്തേത് കഴിക്കുമ്പോൾ എരിയെന്നൊക്കെ പറഞ്ഞു. അത് കഴിക്കുമ്പോൾ ഏതാ? ചില്ലി. അപ്പോൾ ഇവിടെ സി എഴുതിയിട്ടുണ്ട്. എച്ച്, ഐ, എൽ, എൽ, ഐ, ചില്ലി. ഇനി അഞ്ചാമത്തേത് ഏതാണ്? പൊട്ടാറ്റോ. പി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഒ ടി എ ടി ഒ, പൊട്ടാറ്റോ. ഇനി അവസാനം നമ്മൾ ഏതാ പറഞ്ഞിരുന്നത്? ടൊമാറ്റോ അല്ലേ. ടൊമാറ്റോ എഴുതാം. ടി ഒ എം എ ടി ഒ, ടൊമാറ്റോ. അപ്പൊ നമ്മൾ ഈ പസിൽ നമ്മൾ പൂർത്തിയാക്കി അല്ലേ. ഇതെന്ത് പസിലാ? വെജിറ്റബിൾ പസിൽ. അതിൽ ആദ്യത്തെ ഏതാണ്? കുക്കുംബർ. രണ്ടാമത്തേത് ഏതാ? ബ്രിഞ്ചാൾ. മൂന്നാമത്തേത് കോളിഫ്ലവർ. നാലാമത്തേത് ചില്ലി. അഞ്ചാമത്തേന് നേരെ എവിടെയാ? പൊട്ടാറ്റോ. ആറാമത്തേത് ഏതാണ്? ടൊമാറ്റോ.
അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾ പസിൽ പഠിച്ചു അല്ലേ? എല്ലാവരും നല്ല കുട്ടികളായിട്ട് പഠിച്ചില്ലേ? ആദ്യം നമ്മൾ സ്പെല്ലിംഗ് എഴുതാനായിട്ട് പഠിച്ചു, അത് പരിചയപ്പെട്ടിട്ടല്ലേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിട്ടുപോയത് പൂരിപ്പിച്ചു, പിന്നെയോ പസിൽ തയ്യാറാക്കി അല്ലേ. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ചെയ്തില്ലേ? നല്ല മിടുക്കന്മാരാണ് എല്ലാവരും. താങ്ക് യു.